വാദമായ കെ കെ രമയ്ക്കെതിരായ പരാമർശം എം എം മണി പിൻവലിച്ചിരിക്കുന്നു. നിയമസഭയിൽ ഇത് സംബന്ധിച്ച് പരാമർശം പിൻവലിച്ചുകൊണ്ട് എം എം മണി സംസാരിച്ചു എന്നാണ് മനസ്സിലായത്. ഈ മണിയാശാന് എന്ത് പറ്റി സാറേ? ഒരു ഫൈൻ മോർണിംഗില് ആ സാർ ഒരു ഗുഡ് ബോയ് ആയല്ലോ സാറേ. നമ്മള് കരുതും പോലെ ആശാൻ ഒരു ബാഡ് ബോയ് ഒന്നും അല്ല സഖാവേ, അങ്ങനെ ഒരു കോംപ്ലം ബോയ് അല്ലേ. ചോദിക്കാൻ കാര്യം? ആ സാറ രമമാടത്തെ പറഞ്ഞത് പിൻവലിച്ചു കണ്ടിട്ട് ചോദിച്ചതാ. മാപ്പുല്ലൊരു കോപ്പുല്ലെന്നല്ലേ ആ സാർ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നേ. നീ പറയുന്ന പോലെ ആശാൻ ആ പരാമർശം കണ്ട് പിൻവലിച്ച് ഗുഡ് ബോയ് ആയതൊന്നും അല്ലല്ലോ. ബഹുമാനപ്പെട്ട സ്പീക്കർ ആശാനെ കൊണ്ടത് പിൻവലിപ്പിച്ചതല്ലേ. അപശബ്ദ നിഘണ്ടുവിലെ അർത്ഥം തേഞ്ഞ പദാവലികൾ ജനപ്രതിനിധികൾ ഇനിയെങ്കിലും തിരിച്ചറിയണമെന്ന് പറഞ്ഞ് സ്പീക്കർ ഒരു റൂളിംഗ് കൊണ്ടുവന്നപ്പോഴല്ലേ ആശാൻ ഊരിക്കൊണ്ട് ഓടിയേ. അതാന്നിപ്പോ ഞമ്മള് നോക്കുന്നത്. സ്പീക്കറിന്റെ റൂളിംഗ് കേട്ടിട്ട് ആശാൻ ഇങ്ങനെ ഗുഡ് ബോയ് ആയാലേ ഞമ്മളെ മുഖ്യമന്ത്രി ബാഡ് ബോയ് ആവൂലേന്ന്. അവര് ഈ മണി ആശാന്റെ പ്രസംഗം സപ്പോർട്ടാക്കിയ ആളല്ലേന്ന്. സാർ അങ്ങനെ പറയാനാണെങ്കിൽ മണിസാറ് ഗുഡ് ബോയ് ആകുമ്പോൾ വെട്ടിലാകുന്നത് മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, പാർട്ടി സെക്രട്ടറിയും വെട്ടിലാകില്ലേ സാറേ. കോടിയേരി സാറും ആ മണിസാറിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതാണ് സഖാവേ ഞാനും ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ ആശാനും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒന്നിനെ ഈ സ്പീക്കർ അങ്ങനെ തള്ളിപ്പറയും? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അതിന് ഈ സ്പീക്കർ നിങ്ങളെ പാർട്ടിന്റെ നാഥനല്ല, സഭേന്റെ നാഥനല്ലേ. സ്പീക്കറിന്റെ ചേർ കയറിയാ പിന്നെ അവർക്ക് രാഷ്ട്രീയമില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേന്ന്. ഇനി ഒരല്പസ്വല്പം രാഷ്ട്രീയം അങ്ങോട്ട് ഉണ്ടെന്ന് വെച്ചാൽ തന്നെ ശ്രീമതി രമയ്ക്കെതിരെ മണിയാശാൻ ഈ പരാമർശം കണ്ട് നടത്തുമ്പോൾ അത് പറയാൻ പാടില്ലാത്തതായിരുന്നു എന്ന് അന്ന് സഭയെ നിയന്ത്രിച്ചിരുന്ന താൽക്കാലിക സ്പീക്കർ ഇ കെ വിജയം പറയണ്ടായില്ലോ. ആദ്യം അറിയില്ലേ ആ പരാമർശം അങ്ങോട്ട് തിരുത്തപ്പെടേണ്ടതാണെന്ന്. ഇനിയിപ്പൊ കഴിഞ്ഞ കാര്യത്തിൽ കയറി കിഴിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ലല്ലോ സഖാവേ. എന്തായാലും പ്രശ്നം പരിഹരിച്ചില്ലേ, ഇല്ലെങ്കിൽ ഞങ്ങൾ ന്യായീകരണ തൊഴിലാളികളുടെ ഊപ്പാട് വന്നേനെ. ഇല്ലേ നിങ്ങൾ താങ്ക്സ് പറയേണ്ടത് വേറെ ആയിരിക്കുമല്ല, നിങ്ങളെ മണിയാശാന് തന്നെയാ. സംഗതി റോങ്ങായി ഇന്ന് സ്പീക്കർ പറഞ്ഞപ്പോ അവരത് തിരുത്താണ്ട് ഞമ്മൾ പറയേണ്ടത് ഞമ്മക്കറിയാ, ഞമ്മളെ ആരും ഉണ്ടാക്കണ്ടെന്നെങ്ങാനും ഒരു പറഞ്ഞിരുന്നെങ്കിലാ സംഗതി കണിഞ്ഞില്ലേന്ന്. ആശാൻ എന്ത് പറയാച്ചാലും ഇപ്പൊ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ റൂളിങ് വൈകി വന്ന വസന്തമെന്നേ നോം പറയും. തിരുത്തേണ്ടത് തിരുത്തുന്നത് ഉചിതമാണെച്ചാലും അതിൻ്റെ ടൈമിങ്ങും ഒരു വിഷയമാണല്ലോ. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ.